विशेष कुछ दिवस वीडियो कुछ बिस्सायण वीडियो इटे अटोर संभव पेर नि आदमी वीडियो का कमेंट इंटे पेर कूमन कलम अलमन कुड़क इत मलबार भागत आलुर्धम अल पाल भागत आलुर्ल अवे साधन एलत का पक्षे इतने यूस इन टेस्ट एग्न उदूल कूमन कुड़क नाम और अपाना ना टेस्टर अब इला मर ई कूमन कुड़क उ पाक भाग मर उ इतना परच बुद्धिमुटाने अपर प्रत्येक टेस्ट ई अपम कहू अ टेस्ट कम इतपू अत्र टेस्ट या वे इोल मर नि वीडि भागत अवड़े का परोको ना टेस्ट आ अपम उकृति कास्ट भाग पर ओरंज पर फील तौर नमुक वीडियो कड़क ई अपम या मूं ग्लस अरी वे कुर्ती अब पात्र मिले शर्क पानी चीरक अलकायूटे इन मिक्स जारेट अमे कुछ अर पगुति भाग ई अरी वे बैटर मत कूम कल उन यूस अव पाक आटो अब अर पगुति या मिक्स जारोटी शर्क पानी पगुद अलोक नाई फैन अरच आवश्यक चुदायटे कह रूप अरचाल मालूम टेस्ट इन अल्प अर टेबल स्पू चीरक अब मूना ऐलकायूटी इतको ना फ्लैवर कटक नमक नाइट अरच अब नमें बैटर फैन अरच कंसिस्टेंसी नमु बैटर आवश्यक इतने नट्स आूस क्याश्यूनट किसमिस यूस अब या तेना चेरवीटी तेग चाई ना उपत्न आ रूप चाई कट्टा नमें कड़ी एष्टों या तेग चेरवीटी इंगे ना टेस्ट कटीटो ई बैटर नमुक नाइट मिक्स अब इवे कूमन कलम अूमन कुड़क कावेवे अब परी नोको ना टेस्ट कोलेस्ट्रोलवर नमुक कह आवे वेवीचा अब ई कुड़क अब तुरक अगर यूस या कुड़क मुगल भाग कट्स फुलाइट कट्स कम नाम उन्नी उपयोग समय अगर मूडी फ्रंट भाग यूस अटचे रीती इन अंटे उ कुछ पनी आ पनी नमुक तलेन आ पनिकाय नोलच इत अल पनी अल पनी नुट चाईटर करत तरी पड़ी अदीमा कैटेड़ण कम अलकूल इंटेल पनी अत्यावश्यो पशे नमुक यूस पा कम चाईटर नरवे कटो इतने शेष अलग अरगे तौर अब एल कूमकलू या वृत्ति वैच्छे
ഇതായതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബാറ്റർ നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കി എടുക്കുക ഇത് യൂട്യൂബിൽ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് കാരണം ആർക്കും ഇത് അത്ര തന്നെ അറിയൂല ഇതുപോലെ മൂടിയാക്കി വെക്കാനും പറ്റും ഇനി അതിലിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ബാറ്ററോട് എട്ട് കുമ്മൻ കുടുക്കയിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട അത്രക്കുള്ളൂ ബാറ്റർ ഉണ്ടായിരുന്നത് കാണുമ്പോൾ കുറേ ബാറ്റർ ഉള്ളതുപോലെ തോന്നിയിരുന്നു പക്ഷേ ഒഴിച്ചു കൊടുത്തപ്പോൾ എട്ടെണ്ണ ഇതിലിട്ടുള്ള തികഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഈ മൂടി തന്നെ ഒന്ന് അടച്ചു വെച്ച് ഞാൻ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ആണ് ഇത് വേവിച്ചെടുക്കുന്നത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഏകദേശം മുക്കാൽ മണിക്കൂറോളം ഇതിൻ്റെ വേവുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് മുക്കാൽ മണിക്കൂറോളം ഞാനിവിടെ ഗ്യാസിൽ തന്നെയാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലി പാത്രത്തിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഓരോന്നോരോന്നും വെക്കാൻ പറ്റൂല കാരണം അത് മറിഞ്ഞ് ചാടും കാരണം വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് സൈഡിലും ഒരേപോലെ വെച്ചതിന് ശേഷം മറ്റു സൈഡുകളിലും വെച്ചു കൊടുക്കണം അപ്പോൾ അതിന് ഞാൻ എല്ലാതും ഇതുപോലെ നിറച്ചതിന് ശേഷമാണ് ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാതും ഇതുപോലെ നിറച്ചതിന് ശേഷം ഞാൻ ഇഡ്ഡലി പാത്രം മൂടി വയ്ക്കുകയാണ് ഇനി നമുക്ക് മുക്കാൽ മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം മുക്കാൽ മണിക്കൂറിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം തുറന്ന് അതിൻ്റെ മുകളിലുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് വീഡിയോ എടുത്തിട്ടില്ലെന്ന് ഓർമ്മ വന്നത് അപ്പോൾ ഈ അപ്പം ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടവുള്ളൊക്കെ തുറന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തുറക്കുന്നത് നോക്കാം കണ്ടോ ഇത് തുറക്കുന്നത് തന്നെ നല്ലൊരു ഫീലാണ് കേട്ടോ നമ്മൾ ഓറഞ്ചൊക്കെ തൊലിക്കുന്ന അതുപോലെ തോന്നും കാരണം ഇതിന് ഫുള്ളായിട്ട് തൊലിച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ ആ അപ്പം തന്നെ പറിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഓറഞ്ച് ഇല്ലികൾ ഓരോതായി വേറെടുത്തിരിക്കുന്ന ആ ഒരു ഫീൽ തോന്നുന്നുണ്ട് നല്ല ഒരു ഫ്ലേവറുണ്ട് കാരണം ഈ ഒരു കലത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ കലത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഈ അപ്പത്തിനും ഉണ്ട് നിങ്ങൾ ഇതുവരെ ആയിട്ടും ഇത് കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എവിടെയാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് എടുത്തു കൊടുത്ത് നോക്കിക്കൊണ്ടു അപ്പോൾ എന്തായാലും ഇത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവും അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ തൊലിച്ചതിന് ശേഷം എന്താ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ പീസ് അതിൽ നിന്ന് മാറ്റിയെടുക്കാം ഉണ്ടോ ഈ ഒരു രീതിയിലാണെങ്കിൽ ഇപ്പോൾ ഒരു പത്തങ്ങേൻ്റെ ഒക്കെ ഒരു രൂപത്തിൽ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ഇതിൽ ഭംഗിയാണ് കേട്ടോ അത്രയ്ക്കും നല്ല ടേസ്റ്റുമാണ് അതുപോലെ നല്ല ഭംഗിയാണ് കണ്ടോ ഇതുപോലെ നമുക്ക് ഇനി ഓരോ ഇതളായിട്ട് ഇതിന് പറിച്ചെടുക്കാം അപ്പോൾ ഈ കൂമങ്കൽ അപ്പത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വെറൈറ്റീസ് വീഡിയോസുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ